സുരക്ഷാ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ഒഞ്ചിയം സോണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരള പാലിയേറ്റീവ് ദിനത്തിൽ വിവിധ പരിപാടികൾ ആചരിച്ചു. പാലിയേറ്റീവ് ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് വൈ എം പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. വടകര സഹകരണ ആശുപത്രിയിലെ ഡോക്ടർ ഫാത്തിമ വർദ്ദ വളണ്ടിയർമാർക്കുള്ള പരിശീലന ക്ലാസ് എടുത്തു. സ്ട്രോക്ക് വന്നു. 47 വയസ്സുള്ള ഒരാൾക്ക് 1.5 വർഷത്തോളം ഉണ്ടായി. ഈ ആദ്യം നന്നായി നടക്കാൻ പറ്റുമായിരുന്നു, പിന്നെ പെട്ടെന്ന് അത് കുറഞ്ഞു വന്നു. അപ്പം എന്തായാലും അവരുടെ ഒരു ന്യൂറോളജിസ്റ്റിൻ്റെ ഫോളോഅപ്പ് ഉണ്ടാവുമായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. ഡോക്ടർ കാണിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും കൂടെ അത് ഇവാലുവേറ്റ് ചെയ്യാം. അതായത് പേഷ്യൻറ്റ് രണ്ടാമതും സ്ട്രോക്ക് പോലെ വന്നിട്ടുണ്ടോ, വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് അനലൈസ് ചെയ്യാം. നമ്മളത് ഡോക്ടറുടെ അടുത്തൊന്ന് പോയി കാണിക്കുക, ടെസ്റ്റുകൾ ചെയ്യാം, ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ എന്തെങ്കിലും പിന്നെ ശരീരത്തെ ബാധിച്ച വേറെ എന്തെങ്കിലും രോഗങ്ങൾ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ കൂടി അവരുടെ സാധാരണയുള്ള റുട്ടീനെയും ബാധിക്കും. അപ്പോൾ ഒന്ന് ഡോക്ടറെടുത്ത് പോയിട്ട് ഒന്ന് കാണിക്കുന്നത് നന്നായിരിക്കും ആ പേഷ്യൻ്റെ കാര്യം. അപ്പം ഈ ഷുഗർ തന്നെ പല രീതിയിലുണ്ട്. ഡയബറ്റീസ് തന്നെ ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്, ടൈപ്പ് 3, അങ്ങനെ പല വിധത്തിലുണ്ട്. അപ്പോൾ അതിലുള്ള ചിലത് നമുക്ക് ഈ കുടുംബപരമായിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇപ്പം പാരൻസ് ഡയബറ്റിക് ആണെങ്കിൽ മക്കളിൽ പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്ന് വെച്ചിട്ട് എല്ലാ ടൈപ്പും അങ്ങനെ അല്ല. നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ കൊണ്ട് നമുക്ക് ഈ രോഗം വരാനുള്ളതുണ്ട്. അപ്പം മെയിനായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ പാൻക്രിയാസിലുള്ള ഇൻസുലിൻ്റെ അളവിൻ്റെ പ്രശ്നമായിട്ടാണ് ഈ ഡയബറ്റീസ് വരുന്നത്. ഇപ്പം ചില ആൾക്കാർക്ക് ഇൻസുലിൻ ഉണ്ടാവാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും, അപ്പോൾ ഷുഗർ കൂടും. ചിലപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇത് കാരണം ഇൻസുലിൻ്റെ അതിന് റെസിസ്റ്റൻസ് വരും. അപ്പോൾ അത് പല രീതിയിലാണ്. അപ്പം തീർച്ചയായിട്ടും ഫാമിലി ഹിസ്റ്ററിക്കും ഒരു റോളുണ്ട് തീർച്ചയായിട്ടും. പരിപാടിയിൽ സോണൽ ചെയർമാൻ ആർ ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർ വി ദിനേശൻ സ്വാഗതം പറഞ്ഞു. പി ശ്രീധരൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പാലിയേറ്റീവ് നഴ്സുമാരായ കെ അശ്വതി, സുധാ പി ആർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു.